തന്ത്രിവിവാദത്തിൽ മന്ത്രി പറഞ്ഞത് കുതന്ത്രമാണെന്ന മന്ത്രവാദിയുടെ വാദം സ്വതന്ത്രമല്ലെന്ന് പറഞ്ഞ മന്ത്രിക്ക് ഭ്രാന്താണെന്ന് തന്ത്രി. ആ പാളോ, ഇപ്പൊ ആർക്ക ഇവിടെ ഭ്രാന്ത്? ഫ്ലൈറ്റ് വിവാദത്തിൽപ്പെട്ട മന്ത്രി രാജിവെച്ചു, ഇനി മനസ്സ് തുറന്ന് പാടുമെന്ന് മന്ത്രി. ദൈവമേ, കഴുതക്കാമം കരഞ്ഞല്ലേ തീർക്കാറ്, പാടിയാണാ? ഓ പാളോ, എടിമറിയാമേ എടിമറിയാമേ, എന്റെ കർത്താവേ, രാവിലെ ഉള്ളാസ് കട്ടൻ ചായ ഒഴിച്ചിട്ട് ദൂരെ തന്നിട്ടില്ലല്ലോ ഇവള്, ഇവളതിവിടെ പോയി കിടക്കാണ് ഇവള്, എടി മതയാനേ. എന്നാത്തിനാണ് മനുഷ്യ നിങ്ങൾ ഇവിടെ കിടന്ന് കാറണത്? ദൈവം, ഇതാരാണ് ഗബ്രിയേൽ മാലാക പ്രത്യക്ഷപ്പെട്ടേക്കട്ടെന്തിനൊക്കെ മാറിയിട്ട് പോണത്? പതിനാല് അച്ഛന്മാരെ കുർബാനക്ക. ഈ മനുഷ്യൻ എന്നെ കൊണ്ട് കുർബാന ചൊല്ലിച്ചിട്ടേ അടങ്ങുള്ളൂ. ഇന്നലെ മുഴുവൻ രാത്രി ഓതിത്തന്നത് മറന്നുപോയ, അതെങ്ങനെ നാലുകാലമ്മയാണല്ലോ വന്നത്. എന്റെ മനുഷ്യ, കടവന്ത്രെ താമസിക്കുന്ന നമ്മുടെ മൂത്തമോൻ ലോറൻസിന്റെ പെണ്ണുമുള്ള പെറ്റുന്ന്. എന്റെ അന്തോണി ശൂന്യാളെ എത്രാമത്തെ ഇത്? എടി കൊച്ചു കടവന്ത്ര കാര്യത്തി, നീ ഇങ്ങോട്ട് വന്നേ എന്തിനാണ്? സ്വകാര്യം പറയട്ടെ. വേണ്ട വേണ്ട, സ്വകാര്യം പറഞ്ഞു പറഞ്ഞു കർത്താവിന്റെ ശിഷ്യന്മാരുടെ മാര് മക്കള് പന്ത്രണ്ടായി. വേണ്ടാന്ന്, നമുക്ക് നോവേനൊക്കെ പോവണ്ടേ? വേണ്ട നോവേനന്ന്, എന്റെ മേല് നോവിടുന്നു വിടാൻ. ഒരു കാര്യം, എന്റെ മനുഷ്യനെ എനിക്ക് ആവതില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഇനി ഈ കേസും പറഞ്ഞ അങ്ങോട്ട് ചെല്ലരുതെന്നല്ലേ? ആ ഡോക്ടർക്ക് ഭ്രാന്താണ്. ഡോക്ടർക്കല്ല ഭ്രാന്ത്, നിങ്ങൾക്കാണ്. നീ ഇങ്ങോട്ട് അവണക്ക കൈയാണ് മാറ്റി വന്നേ. ഇല്ല, ആ പാളോ, നല്ലൊരു ദിവസമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചപ്പോ അത് വേണ്ടാന്ന്. ആ വേണ്ട വേണ്ട, ആ ഗിഫ്റ്റും കൊണ്ട് ഞാൻ 10 മാസം ഞാൻ ഒന്ന് നടക്കണ്ടേ? വേണ്ട. ആ എടിമറിയാമോ എന്താണ് മനുഷ്യ? നീ ലോറൻസിന്റെ വീട്ടിലേക്ക് പോണത് കൊള്ളാം. ആ പക്ഷെ പഴയ മാതിരിയുള്ള കാലമല്ലട്ടെ ഇത്. ഇപ്പോഴത്തെ കാലത്തിന് എന്താ കുഴപ്പം? പീഡനകാലം പീഡനകാലം പീഡനകാലം. എട്ടും പൊട്ടും തിരിയ കുട്ടികൾക്ക് പോലും അതിലിന്നു പീഡനകാലം. പടികുത്തി കുത്തി പോകും മുത്തമ്മയ്ക്ക് പോലും. എടിമറിയാമോ, ഏത് കുട്ടി തവാങ്ങനെ പഠിക്കക്കടന്ന് മാറണത്? അതാക്കറിയ, അച്ഛന്റെ മോനല്ലേ എലുമ്പൻ. എടുത്തോ, എന്തിന്റെ പിരിവാടാ? നമ്മുടെ മാത്തമതത്ര പശു ആന്ത്രാക്സ് വന്ന് മരിച്ചില്ലേ, അതിന്റെ പിരിവിങ്ങനെടുത്തോ. എടാ, നീയല്ലേ കഴിഞ്ഞ ആഴ്ച ചിന്നമ്മയുടെ കോഴിക്ക് പക്ഷിപ്പനിയാന്നും പറഞ്ഞു വന്ന് കാശ് മേടിച്ചുകൊണ്ട് പോയത്. എന്റെ ലോരപ്പൻ ചേട്ടാ, ദുരന്തം എവിടെ ഉണ്ടെങ്കിലും പിരിവായിട്ട് ഞാൻ അവിടെ ഉണ്ടാവുമല്ല. എടാ നീയാടാ ഇപ്പൊ ഞങ്ങളുടെ ദുരന്തം. എന്റെ ഒടേ തമ്പുരാനെ നേരം വെട്ടം വെക്കുമ്പോ തുടങ്ങൂലെ ഉമ്മാരുടെ ഒടുക്കത്തൊരു പിരിവ്. ഇവനൊന്നും വേറെ പണിയില്ലേ? ചേട്ടാ പിരിവ് വേഗം തന്നെ. എന്നെ അറിയാമോ, അവൻ കിടന്ന് കൂടെ കേട്ടില്ലേ, ആ പിരിവ് അങ്ങോട്ട് കൊടുത്തേക്ക്. പിടിച്ചോ, നീ തന്നെ പണിയായി കാണിച്ചത്. അവൻ എന്തിനാ എറിഞ്ഞത്? എന്നാലും അവനെ എറിയണ്ടായിരുന്നു കേട്ടാ. പിന്നെ അവൻ അങ്ങനെ തല്ലിക്കൊല്ലായിരുന്നു. അതിനു മുമ്പ് അവനെ ഓടിക്കളഞ്ഞില്ലേ? സ്വാമിയേ, എടിമറിയാമോ, ഓ ഇതേതാണ് മാസം? എനിക്കതിന് വിശേഷമൊന്നുമില്ലല്ലോ മനുഷ്യനെ.
അതല്ലെന്ന് ആ വിശേഷം അല്ലടി പടയെ ചോദിച്ചത്. പിന്നെ ഇത് ശബരിമലക്ക് പോണ സീസൺ ആണോന്നാ ചോദിച്ചത്. ചോദിച്ചു നോക്ക് മനുഷ്യനെ. ദിവാകരോ, എന്തോ എന്താണ് നീ സമയമില്ലാത്ത സമയത്ത് മലക്ക് പോണത്? എന്റെ പൊന്നൂർ ഓരപ്പൻ ചേട്ടാ, വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാനൊരു പ്രശ്നം വെപ്പിച്ചു. അങ്ങനെ ശബരിമലക്ക് പോയാ പ്രശ്നം തീരുമെന്ന് പറഞ്ഞിട്ട് കെട്ടി നിറച്ച് ശബരിമലക്ക് പോണ വഴിയാണ്. സ്വാമിയേ, ഇനി അവൻ അവിടെ ചെന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? അല്ല മനുഷ്യനെ, ശബരിമലയിൽ ഏതാണ്ട് പ്രശ്നമാണെന്നൊക്കെ ടിവിയിലും വാർത്തയിലൊക്കെ കേൾക്കണുണ്ടല്ല. ശരിക്കും അവിടെ എന്താണ് പ്രശ്നം? ശബരിമലയിൽ ജോത്സ്യൻ പ്രശ്നം വച്ചു, അപ്പോൾ മലയാകെ പ്രശ്നങ്ങൾ കൊണ്ട് അഭിഷേകം. മലയിട്ട് ഭക്തരെത്തും സന്നിധാനത്തിൽ ജയമാല വന്ന് വീണതെങ്ങനെ ആർക്കറിയാ? 20 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാ ഇപ്പം വെറുതെ ഒരു തീ കുത്തിപ്പൊക്കിയ സംഗതിയാ. ആർക്കറിയാം സത്യം, ആർക്കറിയാം, ആർക്കറിയാം സത്യം, ആർക്കറിയാം. ശബരിമലയിലെ പ്രശ്നം അവിടെ നിൽക്കട്ടെ, നമ്മുടെ വീട്ടിലെ പ്രശ്നത്തെ പറ്റി വല്ല ശുഷ്കാന്തി ഉണ്ടാ നിങ്ങക്ക്? ശുഷ്കാന്തിനെ കുറിച്ച് നീ എന്നോട് പറയണ്ട കേട്ടാ. എന്താണ്? എനിക്ക് എന്താടി ശുഷ്കാന്തി കുറവ്? നിങ്ങളെ ശുഷ്കാന്തിയുടെ കാര്യം ഒന്നും പറയണ്ട, അതവിടെ നിക്കട്ടെ. നമ്മുടെ മോളിവിടെ പെര നിറഞ്ഞ് നിക്കാൻ തുടങ്ങിട്ട് എത്ര കാലമായെന്ന് വല്ല ചൂടും വിചാരം ഉണ്ടാ നിങ്ങക്ക്? പെര വിളിച്ചു പണി. അതല്ല മനുഷ്യനെ, അവളെ ആശ്രമ കോളേജിൽ ചേർക്കണം. ആശ്രമ കോളേജല്ല, സ്വാശ്രയ കോളേജ്. എന്ത് പണ്ടാരോങ്കിലും ആവട്ടെ, നിങ്ങളോട് കത്തനാരെ പോയി കാണാൻ പറഞ്ഞിട്ട് നിങ്ങള് പോയി കണ്ട. കത്തനാരെ ഞാൻ കണ്ടി അറിയാമേ. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? പക്ഷെ അവിടെ ചെന്നപ്പോ രണ്ടുതരം സീറ്റാണ് ഉള്ളത്. അച്ഛൻ പറഞ്ഞത് ഒന്ന് മെറിറ്റ് സീറ്റ്, രണ്ടാമതുള്ളത് മാനേജ്മെന്റ് സീറ്റ്. മെറിറ്റ് സീറ്റ് മാനേജ്മെന്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ എന്താണ് മനുഷ്യ, ഇതെന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം ഞാൻ പറഞ്ഞുതരാടി. മെറിറ്റ് സീറ്റ് എന്ന് പറഞ്ഞ രൂപതയുടെ കീഴിലുള്ളതാണ്. ആഹാ. മാനേജ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ അതിരൂപതയുടെ കീഴിലുള്ളതാണ്. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? എടി, രൂപതയുടെ കീഴിലുള്ള സീറ്റ് നമ്മൾ ചെന്നാലുണ്ടല്ല, അവര് രൂപതാ രൂപതാ എന്ന് ചോദിക്കും. അതെത്ര വരും? അത് 100,000 കവിയും. അയ്യോ. ഇനി അതിരൂപതയുടെ കീഴിലുള്ള സീറ്റ് നമ്മൾ ചെന്നു വെച്ചോ, ആ അപ്പോൾ അവരെല്ലാവരും കൂടി പറയും അതിരൂപത അതിരൂപത. അതെത്ര വരും മനുഷ്യനെ? അത് 25,000 കവിയൂട്ടാ. എന്റെ മലയെക്കുറിശ്ശി പുണ്യാളാ, 25,000 രൂപയ്ക്ക് നമ്മൾ എവിടെ പോവാനാണ്? പെണ്ണങ്ങാനും വല്ല എംബ്രോയിഡറിയും തയ്ച്ചിട്ട് ഇവിടെങ്ങാനും കുത്തിയിരിക്കട്ടല്ലേ. ദേ നമ്മുടെ മോളെ പറ്റി പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടില്ല, ദേ വന്നേക്കണ് മോള്. എടി മറിയാമ്പോ വായും പൊളിച്ചു നോക്കിക്കാണ്ട് കൊച്ചിന് വല്ലതും തിന്നാൻ കൊടുക്ക്, പഠിച്ച് കഷ്ടപ്പെട്ടു വന്ന വരവാണ്. Oh my god. Yeah, I'm fine, okay. ഓ ഇല്ല, ഞാൻ എന്റെ ബെഗേഴ്സ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ബർഗർ മേടിക്കാനായിട്ട് ഇനി എവിടെ പോകേണ്ടി വരും? ഈ നേരത്തെ ഇവിടെ കിട്ടാനും വല്ല പിസേണി മേടിച്ചു കൊടുക്കായിരുന്നല്ലേ. ഓ മോം, എക്സ്ക്യൂസ് മീ വൺ മോർ ടൈം. ഹലോ. Oh no, sound. Oh, actually, you know, ഞാനൊരു മാർക്കറ്റിൽ നിൽക്കുകയാണ്. പിന്നെ വിളിക്കാവേ. ഓക്കേ, സോറി. യാ ബൈ. ഏത് ചന്തയുടെ മൊബൈൽ ഫോണിൽ ഇപ്പൊ വിളിച്ചത്? മോളല്ലാണ്ടാവോ? മകളെ, അപ്പനൊരു കാര്യം പറയാനുണ്ട്. നീ വിഷമിക്കരുത് കേട്ടാ, നിന്നെ പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല. കാശ് വേണ്ട കാശ്. അതേ സീറ്റിനൊക്കെ ഭയങ്കര വിലയാണെന്ന് അച്ഛന്മാരൊക്കെ പറയണത്. 25,000 വേണോന്ന്, നമ്മുടെ കയ്യിലില്ലല്ല. 25,000 രൂപയേ ഉള്ളോ? 25,000 രൂപയേ ഉള്ളോ? എന്നാ ഇവക്കെന്താണ് തലയ്ക്ക് ഓളമാണ്? നീ ഇതെവിടെ വെച്ചാ കേക്കണത്? ജീവിക്കേണ്ട ഘട്ടമാണ്. ഒരു കിലോ കപ്പ മേടിക്കാൻ പറഞ്ഞ വാടെ, എനിക്കും എന്റെ റപ്പേലി മാലാക്കും മാത്രം അറിയാ. ഇവക്കെന്ത് പരാന്ത് പിടിച്ച? ഇവളെ കൊണ്ടോ അച്ഛനെ കൊണ്ട് തലക്കി പിടിപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നണത്. എനിക്കും തോന്നണുണ്ട് കേട്ടാ. നമുക്കിപ്പോ ക്യാഷ് അല്ലേ പ്രശ്നം? ഒരു ഫ്ലൈറ്റിലുള്ള മന്ത്രിയുടെയും ഒരു ഫ്ലാറ്റിലുള്ള തന്ത്രിയുടെയും സിഡിയും ഫോട്ടോയും എല്ലാം എന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് നമുക്ക് കോടികൾ മേടിക്കാലോ.
ഉണ്ടല്ലോ, അതല്ലേ ഇപ്പോഴത്തെ ഫാഷൻ. ലോനപ്പഞ്ചേട്ടോ, എടിമറിയാമോ, ഇങ്ങനത്തെ നാലഞ്ച് പിള്ളേര് നമുക്കുണ്ടായിരുന്നെങ്കിൽ ദുഫായി നമ്മുടെ കയ്യിലിരുന്നേനല്ലേ. എടിമകാളെ, നീ പഞ്ചായത്ത് തകർക്കുക. വലിയ ഉരിക്കാൻ വന്നൊരു പെണ്ണിവളോ, കൊഞ്ചം വിവരക്കേ.